ഐ വി ശശി സാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹം ആർട്ട് ഡയറക്ടറായിരുന്നു ഒരുപാട് സിനിമയ്ക്ക്. പക്ഷേ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് സിനിമകൾ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അതിലൊന്നാണ് ഇതാ ഇവിടെ വരെ. അത് നല്ല ഒരു വേഷമാണ് എനിക്ക് ചെയ്യാൻ കിട്ടിയത്. പിന്നെ ജയഭാരതി ഞാനൊക്കെ കൂടെ അഭിനയിച്ച വേറെ ഒന്ന് രണ്ട് പടങ്ങൾ, അലാവുദ്ദീൻ, അതെ അലാവുദ്ദീൻ അത്ഭുത വിളക്കും, അങ്ങനെ. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ കാലത്ത് ഒരു ആറ് സിനിമകളിൽ പിന്നെ നമ്മുടെ കമലഹാസൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കമലഹാസൻ്റെ കൂടെ നായികയായിട്ടൊരു സിനിമ അഭിനയിച്ചു, മറ്റൊരു സീത എന്നൊരു സിനിമ. അത് ഭാസ്കരൻ മാസ്റ്റർ ഡയറക്റ്റ് ചെയ്തതാണ്. രണ്ട് നായികമാർ, അതിലൊരാൾ ഞാനായിരുന്നു. അതിന് പിന്നെ അല്ലാതെ ഒരു നാലഞ്ച് പടത്തിൽ കൂടെ കമലഹാസൻ്റെ കൂടെ അഭിനയിച്ചു. അതിലൊരു പടം സത്യവാൻ സാവിത്രി, ശ്രീദേവിയൊക്കെ ഉള്ളൊരു പടം. പിന്നെ അലാവുദ്ദീൻ അത്ഭുത വിളക്കും, പിന്നെ ബാസിചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് രഘുവംശം. അന്ന് കമലഹാസൻ്റെ കൂടെ അഭിനയിക്കുമ്പം ഈ ഹരിപോത്തനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ, മറ്റേ അലാവുദ്ദീൻ അത്ഭുത വിളക്കും. അപ്പം അന്ന് കമലഹാസൻ്റെ ഭാര്യ വാണി ഗണപതിയായിരുന്നു. ഇപ്പോൾ കമലഹാസൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നിമിഷം പോലും സെറ്റിൽ വെറുതെ ഇരിക്കില്ല, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഒരു ചെറിയ ടേപ്പർ കൈ വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളറിയാതെ നമ്മുടെ അടുത്തിരുന്ന് ഓൺ ചെയ്യും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, ഈ പ്രൊഡ്യൂസർ എങ്ങനെയാണ്, വല്ല പൈസയൊക്കെ തരുമോ? അപ്പം നമ്മൾ പറയുമല്ലോ, ഉള്ള കാര്യം പറയുമല്ലോ, അതൊക്കെ നേരത്തെ വായിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ പടം തീരുന്നവരെ കാത്തിരിക്കണ്ട, അതും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ആരെ എന്തെങ്കിലും അദ്ദേഹം വേറെ ആരെക്കുറിച്ചെങ്കിലും പറയും, പറയുമ്പോൾ നമ്മളോട് അതിൻ്റെ മറുപടി പറയാൻ പറയും. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെ കേൾപ്പിക്കും, ഇതിപ്പോൾ അവരെ കേൾപ്പിക്കുമെന്ന്. അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം. പിന്നെ പാട്ട് പാടുമായിരുന്നു ഇപ്പോഴും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സെറ്റിലിരുന്ന് ഒരുപാട് പാട്ടുകളിങ്ങനെ അന്താക്ഷരി പല പാട്ടുകളും ഇങ്ങനെ പാടും. പിന്നെ അതുപോലെ ഡാൻസ് ചെയ്യാൻ ഇത്ര ഒരു മിടുക്കൻ, എന്തൊരു ഫിനിഷിംഗ് ആണെന്നറിയോ ഡാൻസൊക്കെ കാണുമ്പോൾ. ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ രണ്ട് വർഷം മുമ്പ് വരെ ഞാൻ കമലഹാസനെ കണ്ടു, രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഞാൻ കമലഹാസനെ കണ്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടിരുന്നു ഒരിക്കലേ ജയസൂര്യ, പിന്നെ ഏതോ ഒരു മലയാള പടത്തിൽ ഈ കമലഹാസൻ ഗസ്റ്റായിട്ട് അഭിനയിക്കുന്നു, മദ്രാസിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ ജയസൂര്യയായിട്ടൊരു മലയാള പടത്തെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു പരിചയം വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കമലഹാസനെ അറിയാമെന്ന്. അപ്പോൾ ജയസൂര്യ കമലഹാസനോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരാളുണ്ടല്ലോ. അപ്പോൾ കമലഹാസൻ ചോദിച്ചു, അവരിപ്പോഴും എവിടെയാണ് താമസിക്കുന്നത്, ഒരു പാട്ട് പാടാറുണ്ടെന്നൊക്കെ ചോദിച്ചപ്പം ഈ ജയസൂര്യ ഉടനെ തന്നെ ഫോൺ കൊടുത്തിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കമൽ കമൽ എന്ന് പറഞ്ഞു, ഞാൻ കമലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജയസൂര്യ മിമിക്രി ചെയ്യായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്ന് ചുമ്മാതിരിക്കടാ, എനിക്കറിയാം. പിന്നെ കമലഹാസനെ ഇപ്പം എന്നെ ഓർത്ത് വെച്ച് സംസാരിക്കുകയല്ലേ ഒടുക്കം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു സംഭവം പറയാൻ. അപ്പോൾ ഈ റേഡിയോ ഇത് ടേപ്പ് എടുത്തതൊക്കെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നി, ഓ ശരിയാണ്. അങ്ങനെ കമലഹാസനുമായിട്ടൊക്കെ സംസാരിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പം ഞാൻ അറിയിക്കാം, അപ്പം വരണം എന്ന്. അങ്ങനെ ദൃശ്യം ഷൂട്ടിങ് നടന്നപ്പോൾ ഞാൻ മൂന്നാറിലാണെന്ന് തോന്നുന്നു, ഞാൻ പോയിരുന്നു കാണാൻ. അവരൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതങ്ങനെ ഒരു കാര്യം. പിന്നെ മദ്രാസിലായിരുന്നപ്പോഴാണ് ഞാൻ ഇതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയെടുത്ത് പാട്ട് പഠിക്കാമെന്നൊരു ആഗ്രഹം തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ആരോട് പറഞ്ഞാൽ, സ്വാമി ഭയങ്കര സ്ട്രിക്റ്റാന്നൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെ പെട്ടെന്ന് കയറി പാട്ടൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ നല്ല പരിചയമുള്ള ആരെക്കൊണ്ടെങ്കിലും ഇങ്ങനെ പറയിപ്പിക്കണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് വിജയ ഗാർഡനിൽ ഒരു പിന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാനുണ്ട്, നസീർ സാർ, ബാസിയേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് തന്നെ ഈ സ്വാമിക്ക് ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് സ്വാമി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നസീർ സാറിനോട് രണ്ടുപേരും പറഞ്ഞു, എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം, എനിക്കൊന്ന് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അവരൊരു ബ്രേക്ക് സമയത്ത് സ്വാമി അടുത്ത് പോയി എന്നെ വിളിച്ചുകൊണ്ട് പോയി, ഇങ്ങനെ അവർ നന്നായിട്ട് പാടും, സ്വാമിയിൽ പാട്ട് പഠിപ്പിക്കണം, സ്വാമി പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് സ്വാമി പറഞ്ഞു. ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് പോവാ, ഞാൻ പറഞ്ഞ അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പരൊക്കെ ഞാൻ വാങ്ങിച്ചു, സ്വാമിയെ വിളിച്ചു. അങ്ങനെ ആണ് അവരാണ് എന്നെ സ്വാമിയെ പരിചയപ്പെടുത്തുന്നത്. പണ്ട് തന്നെ സ്വാമിയുടെ ഒരു ചെറിയതല്ല ഒരു വലിയ ആരാധികയാണ് ഞാൻ. കാരണം സ്വാമിയുടെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് പല സ്ഥലത്തും. അന്നത്തെ ഈ പീലിയിൽ ചേച്ചി പാടിയ പാട്ടുകളൊക്കെ ഉണ്ട്, പ്രിയമാനസ. ആ പ്രിയമാനസൊക്കെ ഞാൻ സ്റ്റേറ്റിൽ യുവജനോത്സവത്തൊക്കെ പാടിയിട്ടുണ്ട്. പ്രിയമാനസ നീവാ പ്രേമമോഹന ദേവാ വാതിലു തുറന്നു നിൻ വരവും
കാത്തിരിപ്പൂഞ്ഞാൻ. എനിക്ക് അന്ന് തന്നെ ഒരു സെമി ക്ലാസിക്കൽ പാട്ടിനോടാണ് താല്പര്യം. ഞാനന്ന് ഈ സ്വാമിയുടെ ഈ പാട്ട് പാടിയിട്ടാണ് അന്ന് സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിക്കുന്നത്. അന്നത്തെ കാലത്ത് സിനിമയിലെ പാട്ട് പാടുന്നതിൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴങ്ങനെ പാടാൻ പറ്റില്ലെന്നാണ്. അങ്ങനെ സ്വാമിയെ കാണാൻ പോയി. ഒരു നാലഞ്ച് പ്രാവശ്യം സ്വാമി എന്നെ ഇങ്ങനെ നടത്തിച്ചു. പിന്നെ വാ നാളെ വാ എന്നൊക്കെ പറഞ്ഞവർക്ക് ഞാൻ സ്വാമിയോട് സഖി കെട്ടി ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എൻ്റെ പാട്ടെങ്കിലും ഒന്ന് സ്വാമി കേൾക്ക്. അങ്ങനെ സ്വാമി എൻ്റെ പാട്ട് കേട്ടു. അപ്പോൾ സ്വാമിയുടെ ഈ പാട്ട് തന്നെ ഞാൻ പാടി. അപ്പം സ്വാമി എന്നോട് ചോദിച്ചു, നിനക്ക് സിനിമയിൽ പാടാനാണോ അതോ നിനക്ക് പിന്നെ കച്ചേരി നടത്താനാണോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കച്ചേരി നടത്തിയാൽ മതി. അപ്പോൾ സ്വാമി പറഞ്ഞു, സിനിമയിൽ പാടാനാണെങ്കിൽ നീ പഠിക്കണമെന്നില്ല, കച്ചേരിക്ക് പാടാനാണെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിക്കാം. അങ്ങനെയാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. അതിനിടയ്ക്കൊരു കാര്യം വിട്ടു. അതായത് 68 ഞാനിവിടെ അഭിനയിക്കാൻ വരുന്ന സമയത്ത് രാമു കാര്യാട്ട് സാറിൻ്റെ 7 രാത്രികൾ എന്നൊരു സിനിമ, അപ്പം അതിലൊരു കുട്ടിയുടെ ഒരു 4 വരി പാടണം. അപ്പോൾ ആരോ എന്നോട് ഒന്ന് പറഞ്ഞു, ഇതുപോലെ ഒരു 4 വരി ഒരു കുട്ടിക്ക് വേണ്ടി, പ്രിൻസ് എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് വേണ്ടി പാടാനാണ് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാടാമെന്ന് പറഞ്ഞു. അപ്പം മ്യൂസിക് ഡയറക്ടർ സലീൽ ചൗധരിയാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിറയലുണ്ടായി. അപ്പോൾ കൂടെ പാടുന്നത് യേശുദാസുണ്ട്, സി എ ആൻ്റോ, പി വി ശ്രീനിവാസ്, ലതാ രാജു ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി ആകെപ്പാടെ ഒരു യേശുദാസിൻ്റെ കൂടെ അയ്യോ. അങ്ങനെ റിഹേഴ്സലിന് പോയി, പാട്ടൊക്കെ പഠിപ്പിച്ചു. അപ്പം പിന്നെ റെക്കോർഡിങ് അവിടെ വന്നു. അപ്പം ആകെപ്പാടെ ഒരു വല്ലാത്ത വെപ്രാളം. അപ്പോൾ അത് കണ്ടപ്പം പിന്നെ നമ്മുടെ യേശുദാസ് ദാസേട്ടൻ പറഞ്ഞു, പേടിക്കണ്ട കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ആ ഒരു കുട്ടിക്ക്, അതായത് കാക്കക്കറുമ്പിയളെ, ആ പാട്ടിൽ ഒരു 4 വരി ഒരു കുട്ടിക്ക് പാടിട്ട്, അതാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്ന പാട്ട്. പട്ടണത്തിൽ വന്നിരിക്കണ പഷ്ടൊരു സിനിമ, 8-10 പാട്ട് കേൾക്കാം, മുട്ടിന് മുട്ടിന് ഗുസ്തി കാണാം, തൊട്ട് തൊട്ട് പെമ്പിള്ളേരുടെ കുളി കാണാം, കുളി കാണാം, കുളി കാണാം. അങ്ങനെ ഒരു 4 വരി മാത്രം, അത് റിപ്പീറ്റ് ചെയ്ത് പാടി. അപ്പം അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ സലീൽ ചൗധരിയുടെ മ്യൂസിക്കിലാണ് സിനിമയിൽ പാടുന്നത്. ആ റിഹേഴ്സൽ നടന്നപ്പം ഈ പി ശുശീല എന്തോ പാടാൻ വരുന്നു എന്നാരോ പറഞ്ഞു. അപ്പം പി ശുശീലയുടെ ഒക്കെ നമ്മൾ ഒരുപാട് ശകുന്തള എന്നുള്ള പടത്തിലെ പ്രിയതമ എന്നൊക്കെ പാട്ടൊക്കെ കേട്ട് ഭയങ്കര ആയിട്ട് അങ്ങനെ തരിച്ചിരിക്കുകയാണല്ലോ, ഇവരെ ഒന്ന് നേരി കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ കയറി വന്നു. അവരുടെ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സാരിയൊക്കെ മുടി പൊതച്ച് ഇങ്ങനെ ഒരു സ്ത്രീ വന്നു. അപ്പം ഞാനങ്ങ് എഴുന്നേറ്റ് നിന്ന് നമസ്കാരമൊക്കെ പറഞ്ഞു. നമസ്കാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി അതെന്താ അത്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു കോറസ് പാടാൻ വന്ന ഒരു സ്ത്രീ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ എഴുന്നേറ്റെന്ന്. ഞാൻ പറഞ്ഞു, ഇവരല്ലേ പി ശുശീല. അവരൊരൊറ്റ ചിരി, അത് പി ശുശീലല്ല, അവർ ഈ കൂട്ടത്തിൽ കോറസ് പാടാൻ വന്നതാണ്. അങ്ങനെ ഒരബദ്ധം അങ്ങനെ പറ്റി. അതങ്ങനെ പിന്നെ അതുപോലെ സ്വാമിയുടെ കൂടെ പാട്ട് പഠിക്കാൻ അങ്ങനെ തുടങ്ങി. പാട്ട് പഠിപ്പിച്ചു. സ്വാമി ഫ്രീ ആയിരിക്കണം, ഞാനും ഫ്രീ ആയിരിക്കണം, ഒരു ഫുൾ ഡേ അങ്ങനെ വേണം പഠിപ്പിക്കാൻ. അപ്പോൾ സ്വാമി രാവിലെ തന്നെ, ഞാനിവിടെ ചെന്ന് കാറുമായിട്ട് കാത്തിരിക്കുമ്പോൾ സ്വാമി ഇങ്ങനെ ഈ രാവിലെ തന്നെ സ്വാമി ഊണം കഴിക്കും. ഒരു മുന്ത നിറച്ച് മോരുമൊക്കെ ഒഴിച്ച് ഏതോ ഉപ്പിലിട്ടതും ഒരു മുളകും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ചിങ്ങനെ വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിക്കും, സ്വാമി അതുപോലെ എടാന്നാ വിളിക്കുക, നിനക്ക് വേണോടാന്ന്. ഞാൻ പറയുന്നു, എനിക്ക് വേണ്ട സ്വാമി. അങ്ങനെ സ്വാമി അത് ഫുള്ളായിട്ട് കഴിച്ചിട്ട് പിന്നെ ഇനി സ്വാമി വൈകുന്നേരം 1:30 കാപ്പ് കുടിക്കത്തുള്ളൂ, പിന്നെ ഉച്ചയ്ക്ക് വേറൊന്നും കഴിക്കത്തില്ല. അപ്പോൾ സ്വാമി ഇതെല്ലാം കഴിച്ചിട്ട് അങ്ങോട്ട് വന്നു, തമ്പുരമാക്കി എടുത്തു വെച്ചു. നീ ഞാനും എല്ലാം കഴിച്ചിരിക്കണം. അപ്പോൾ ആദ്യം എനിക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വിശപ്പ് തുടങ്ങി. അപ്പം എന്തടാ, അല്ല സ്വാമി എനിക്ക് വിശക്കുന്നു. സ്വാമി മുഴുവൻ കഴിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്, എനിക്ക് വിശക്കുന്നു. ശരി നീ കഴിച്ചു വെച്ചു. അപ്പോൾ എൻ്റെ പേരെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് നേരം റെസ്റ്റ് തരുമെന്ന്, റെസ്റ്റ് ഇല്ല. സ്വാമി പിന്നെ സ്വാമി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കുറച്ച് സപ്തസ്വരങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ അതിൻ്റെ ഇനിയും വർണ്ണം ഗീതം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു 2 വർണ്ണം എന്തോ പഠിപ്പിക്കും, അതൊക്കെ ഒരു 10 വർണ്ണമെങ്കിലും പഠിക്കണമെന്നൊക്കെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അത്രയും നീ പഠിച്ചാൽ മതി. അപ്പം എൻ്റെ അമ്മയും അവിടെയുണ്ട്. അപ്പോൾ അമ്മയതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ സ്വാമി ഒരു രാഗം പാടും. സ്വാമി അത് പാടി ഒരു മണിക്കൂർ. അപ്പോൾ നമ്മളിങ്ങനെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറയാം, നീ പാടിക്കൂ. അപ്പോൾ ഞാൻ പറയാം, സ്വാമി എനിക്കറിയാമേ, സ്വാമി നിനക്കറിയാമെന്നുള്ള എനിക്കറിയാം. അപ്പോൾ എൻ്റെ അമ്മ അവിടെ നിന്ന് കണ്ണു കാണിക്കും, നീ പാടിക്കോളാം. അപ്പോൾ സ്വാമി പറയും,
നീ ഇത് പാടിയില്ലെങ്കിൽ ഞാൻ ഒന്ന് പോലും 10 വരെ എണ്ണം, പിന്നെ പിന്നെ എന്നെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ലെന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വര ഈ സ്വാമി പോയാൽ പിന്നെ കിട്ടത്തില്ലല്ലോ. ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പാടും. പാടി കഴിയുമ്പോൾ സ്വാമിയുടെ കണ്ടോ, എടാ നിനക്കറിയാം, നിനക്ക് എൻ്റെ മനസ്സിൽ അതുണ്ട്, അത് ധൈര്യമായിട്ട് നീ പാടണം, അല്ലെങ്കിൽ നിനക്ക് പാടാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു സ്വാമിയുടെ ക്ലാസ്സുകൾ. സ്വാമി സത്യം പറഞ്ഞാൽ സ്വാമി പഠിപ്പിച്ച പാട്ടുകളുടെ ആ ഒരു രൂപം, ആ ഒരു ഇതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോഴും എനിക്ക് പാടാൻ പറ്റുന്നത് ആ ഒരു ഗുരുത്വം എനിക്കുള്ളതുകൊണ്ട്. പിന്നെ സ്വാമി ഒരിക്കലും നമ്മുടെ നിന്ന് ഇത്ര കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന പരിപാടികളൊന്നുമില്ല. സ്വാമി ഒരു പ്രതിഫലം ആഗ്രഹിച്ചല്ല എന്നെ പാട്ട് പഠിപ്പിച്ചത്. പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് പൈസ ഭാര്യയുടെ കൈ കൊണ്ട് കൊടുക്കും, സ്വാമിക്കും ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് സ്വാമി കുട്ടികളൊക്കെ ഇല്ലേ. ഞാനൊരു രണ്ടോ മൂന്നര വർഷം പഠിച്ചുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, നിനക്കിനിയും അരങ്ങേറ്റം നടത്താം. ഞാൻ പറഞ്ഞു, സ്വാമി എനിക്ക് ധൈര്യമില്ലാടെ, ഞാനല്ലേ പറയുന്നേ അരങ്ങേറ്റം നടത്തിക്കോ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ഈ അരിപ്പാട്ട് അമ്പലത്തിൽ വെച്ച് വേണം എനിക്ക് അരങ്ങേറ്റം നടത്താൻ. കാരണം അവിടെയാണ് ഞാൻ പഠിച്ചതും, ഹരിപ്പാട്ടാണ് ഞാൻ പഠിച്ചതും. ഈ അമ്പലത്തിൻ്റെ എന്നും രാവിലെ പോയി അമ്പലത്തിൽ തൊഴുതിട്ടാണ് ഞാൻ, വെളിയിൽ നിന്ന് തൊഴുതിട്ടാണ് ഈ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വെളിയിൽ നിന്ന് തൊഴുമ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് ഒന്നും ഈശ്വരനോട് പറയാനില്ല, എന്നെ പരീക്ഷ ജയിപ്പിക്കണേ, എന്നെ രക്ഷിക്കണേ, ഇത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമ്പലം, എനിക്ക് അവിടെ തന്നെ അരങ്ങേറ്റം നടത്തണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി തൃക്കൃഷി ചേട്ടനെ തിരഞ്ഞെടുത്തു. അങ്ങനെ തൃക്കൃഷി ചേട്ടൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ 1975 ഏപ്രിൽ 22-ാം തീയതി 9-ാം ഉത്സവമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് അവിടെ എൻ്റെ കച്ചേരി അരങ്ങേറ്റം നടത്തി. ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. കാരണം പാട്ടുകാരിയാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ക്ലാസിക്കൽ പാടുമെന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു. സ്വാമി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. സ്വാമി ഇങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പം രാത്രി മുഴുവൻ എന്നെ പഠിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ശബ്ദം കുറച്ചടച്ചപ്പോൾ എനിക്കൊരു പേടി. സ്വാമി പറഞ്ഞു, ധൈര്യമായിട്ട് പാടിക്കുമെന്ന്, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ തൃക്കുറിശ്ശേട്ടൻ ഉദ്ഘാടനം നടത്തി. തൃക്കുറിശ്ശേട്ടൻ ഉദ്ഘാടനം നടത്തിയപ്പോഴും ഒരു കാര്യം പറഞ്ഞു. അതായത്, പണ്ട് ഞാൻ ഇവളുടെ അമ്മയെ എൻ്റെ നാടകത്തിലും അഭിനയിക്കാനും പാടാനും വിളിച്ചതാണ്. ആ അന്ന് വന്നില്ല. അന്ന് അവർ വന്നിരുന്നെങ്കിൽ ഇവള് എനിക്ക് ജനിക്കേണ്ട മോളായിരുന്നേനെ എന്ന്. വല്ല കാര്യമുണ്ട്. അങ്ങനെ ഒരു തമാശ പറഞ്ഞു. അങ്ങനെ ആ കച്ചേരിക്ക് ശേഷം ഞാൻ വിചാരിച്ചു, ആ ഇനിയിപ്പം അരങ്ങേറ്റം കഴിഞ്ഞല്ലോ. പക്ഷേ അന്ന് നമ്മളൊരു പിന്നെ ആർട്ടിസ്റ്റ് ആയിരുന്നതുകൊണ്ടും അന്നൊരുപാട് സിനിമകൾ ആൾക്കാർ കണ്ടിരുന്ന കൊണ്ടും നമുക്കൊരുപാട് കച്ചേരികൾ വന്നു പിന്നെ. അപ്പോൾ അവിടെ, അതായത് മിക്ക ഇവിടുത്തെ ഏറ്റുമാനൂർ, കോട്ടയത്ത്, തിരുനക്കര, അവിടെ ഇവിടെ വൈക്കം, അങ്ങനെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും പാടാനുള്ള അവസരം വന്നു. അപ്പം അതൊക്കെ എനിക്കൊരു ധൈര്യക്കുറവായിരുന്നു. അപ്പോഴൊക്കെ സ്വാമി പറഞ്ഞു, നീ പാടിക്കൂ, നിനക്കൊരു കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ അമ്മയുടെ കൂടെ കച്ചേരിക്ക് മൃദംഗം വായിച്ചിരുന്ന മാവേലിക്കര വേലിക്കുട്ടി നായരും കൃഷ്ണൻകുട്ടി നായരും ഒക്കെ ആയിരുന്നു എൻ്റെ കൂടെയും. ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായി, ഈ മൃദംഗവും ഇതൊക്കെ വായിക്കാൻ എൻ്റെ കൂടെ അവർ സഹകരിച്ചത്. അങ്ങനെ അവരൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് കച്ചേരികൾ നടത്തി. വേലുക്കുട്ടി നായരെ മാവേലിക്ക് വരുന്നത് എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അങ്ങനെ ഒരുപാട് കച്ചേരികൾ നടത്താനുള്ള അവസരം എനിക്കുണ്ടായി ഈ സ്വാമി കാരണം, സ്വാമിയുടെ ധൈര്യം കാരണമായിരുന്നു. അങ്ങനെ അത് തന്നെയല്ല, അന്നത്തെ കാലത്ത് ഞാനൊരു 10-18 സിനിമകളിൽ പാട്ടുപാടി. സ്വാമി തന്നെ എന്നെ 2-3 സിനിമകളിൽ പാടിച്ചു. അതിൽ ഒരു പിന്നെ നമ്മുടെ ആ പ്രസിദ്ധയായ നടിയായ മറ്റേ ശ്രീവിദ്യ, എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി, ആ ശ്രീവിദ്യക്ക് വേണ്ടിയും ഞാൻ ഒരു പാട്ടുപാടി. അതിൽ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന് പറയുന്നൊരു സിനിമയിൽ ശ്രീവിദ്യക്ക് വേണ്ടി ഞാനൊരു പാട്ടുപാടി. അതും സ്വാമിയുടെ ഡയറക്ഷനിലുള്ള പാട്ട്.
കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല മകയിരം നാൾ കുറെ പൂവേണം മലനാട്ടമ്മയ്ക്കു തിരുനോമ്പ് കാത്തില്ല പൂത്തില്ല തളിർത്തില്ല അങ്ങനെ സ്വാമിയുടെ കുറേ പാട്ടുകൾ ബ്രഹ്മാനന്ദൻ്റെ കൂടെ പാടിയിട്ടുണ്ട് ജയചന്ദ്രൻ്റെ കൂടെ പാടിയിട്ടുണ്ട് അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി ഒരു പത്ത് പതിനെട്ട് സിനിമകളിൽ പാടിയിട്ടുണ്ട് പിന്നെ ഞാൻ അന്ന് അഭിനയിച്ചിരുന്ന പടങ്ങളിൽ ഞാൻ പാടേണ്ട പാട്ടുകളൊക്കെ തന്നെ ഞാൻ തന്നെ പാടിയിരുന്നു അന്ന് അതൊരു വലിയ ഭാഗ്യമായി സ്വാമിയെ ഇങ്ങനെ കാണാൻ പറ്റിയതും സ്വാമിയുടെ പാട്ട് പഠിക്കാനും പഠിക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ജീവിതത്തിൽ പിന്നെ അന്നത്തെ കാലത്ത് ഈ മ്യൂസിക് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസമെടുക്കും ഒരു സിനിമയിലെ പാട്ട് അഞ്ചോ ആറോ പാട്ട് ട്യൂൺ ചെയ്യാൻ ഒരു ട്യൂൺ ഇട്ട് കഴിഞ്ഞ് ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും കേൾപ്പിക്കും ഇത് മതിയോ എന്ന് അപ്പോൾ അവർ പറയുന്നത് വേണ്ട പിന്നെ മാറ്റി അങ്ങനെ കാച്ചി കുറുക്കിയെടുത്ത പാട്ടുകളായിരുന്നു സ്വാമി മാത്രമല്ല ദേവരാജ മാഷായാലും അർജുന മാഷായാലും ദേവരാജ മാഷ പടത്തി പാടിയിട്ടില്ല അർജുന മാഷ പടത്തി ഞാൻ പാടിയിട്ടുണ്ട് പിന്നെ അതുപോലെ എ ടി ഉമ്മറിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പാട്ടുകളെന്ന് പറഞ്ഞാൽ അത്രത്തോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഒരു പാട്ട് തന്നെ അഞ്ചോ ആറോ ട്യൂണിട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഇന്നത്തെ പോലെയല്ല അതുകൊണ്ട് എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇന്നത്തെ വലിയ റിയാലിറ്റി ഷോയിൽ പോലും തന്നെ ഈ പാട്ടുകളാണ് കുട്ടികളൊക്കെ പാടുന്നത് ആ പാട്ട് കേൾക്കാൻ തന്നെ ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ആ പാട്ടുകളൊക്കെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല ഇനി കൂട്ടത്തിൽ ഒന്ന് പറയാൻ വിട്ടുപോയി ഈ നസീർ സാറ് അതുപോലെ ഈ ആറു മണിക്ക് മിക്കവാറും ഷൂട്ടിംഗ് കഴിയുന്ന സമയത്ത് ഈ നസീർ സാറ് ഈ നമ്മുടെ റൂമിൽ എല്ലാവരെയും വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറയും ആ ശ്രീലത ഞാൻ അഭിനയിച്ച നമ്മൾ അഭിനയിച്ച പടത്തിൽ ഏതെങ്കിലുമൊക്കെ പാട്ടൊക്കെ ഒന്ന് പാടിക്കുക എന്നിട്ട് എനിക്ക് മിക്കപ്പോഴും കച്ചേരി ഉള്ളപ്പോൾ എനിക്കിതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടത്തില്ല ഏതെങ്കിലും ഔട്ട്ഡോർ സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ പറയും അത് സാരമില്ല നിങ്ങൾ സ്വരമൊക്കെ പാടി ഒന്ന് പാടിക്ക് നമ്മളൊക്കെ താളം പിടിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബാസിയേട്ടൻ നസീസാറും കൂടെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കലവോ എന്തെങ്കിലുമൊക്കെ കൂടെ താളം പിടിക്കുന്ന നസീസാർ അസലായിട്ട് താളം പിടിക്കുക അത് തന്നെയല്ല ആർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട് നസീസാർ പാടും അത് നമ്മൾ ഒരുപാട് നിർബന്ധിച്ചിട്ട് ഒരു പ്രാവശ്യം നസീസാറിനെ കൊണ്ട് ഞങ്ങൾ പാട്ട് പാടിച്ചു അത് റെസ്റ്റ് ഹൗസിലെ ഒരു പാട്ടാണ് പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ നന്നായിട്ട് പാടി നസീർ സാർ അത് കാരണം നമുക്ക് സംശയം തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം പാട്ട് സീനിൽ ഇത്രത്തോളം തന്മയത്വമായിട്ട് പാടി അഭിനയിക്കുന്ന ഒരു വ്യക്തിയില്ല അങ്ങേരല്ല പാടുന്നെന്ന് ആരും പറയത്തില്ല മലയാളത്തിൽ ഇദ്ദേഹം പാടി അഭിനയിക്കുന്ന പോലെ തന്നെയാണ് തമിഴിൽ ശിവാജി ഗണേശൻ ഇവർ രണ്ടുപേരും പാടി അഭിനയിക്കുന്നത് പോലെ ഇത്ര തന്മയത്വമായിട്ട് പാടി അഭിനയിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും അഭിനയിക്കുന്നുണ്ട് പക്ഷേ നസീർ സാർ അല്ലയെന്ന് പറയാനൊക്കത്തില്ല അപ്പം എനിക്ക് തോന്നും ഞങ്ങൾക്ക് തോന്നി അതാണ് അദ്ദേഹത്തിന് പാടാനുള്ള കഴിവുണ്ട് അങ്ങനെ ഞാനും ബാസിയോട് പറഞ്ഞപ്പം ഒരുപാട് നിർബന്ധിച്ചപ്പം ആരും കേൾക്കാതെ ഞാൻ പാടി കേൾപ്പിച്ചു അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് ഞാനിങ്ങനെ ഈ പിന്നെ എൻ്റെ അപ്പച്ചിയുടെ കെയർ ഓഫിലാണ് ഞാൻ മദ്രാസിലെത്തുന്നത് അപ്പം അതുകൊണ്ട് അപ്പച്ചി പണ്ടൊരു നടിയായിരുന്നു അവർ പിന്നെ പ്രൊഡ്യൂസറൊക്കെ ആയ കാരണം ഞാനിപ്പോൾ എവിടെ ചെന്നാലും ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പരിഗണന എനിക്കുണ്ടായിരുന്നു അപ്പം സത്യമാഷുമായിട്ട് ഞാൻ ആശാചക്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴും ആ ഒരു പരിഗണന എനിക്കുണ്ടായിരുന്നു ഒരു കുട്ടിയാണെന്നുള്ള പരിഗണന പിന്നെ നല്ല പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു അങ്ങനെ ഒരുപാടിങ്ങനെ കരയണ്ടെന്നൊക്കെ പറയുമായിരുന്നു നാടകമല്ല എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ അഭിനയിക്കുന്നതും മൂലധനമായിരുന്നു ഭാസ്കരൻ മാഷെ അദ്ദേഹത്തിൻ്റെ അതായത് പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം ഒളിവിൽ താമസിക്കുന്ന ഒരു ഇതാ പിന്നെ ഒരു പടം ഒരു സിനിമയായിരുന്നു പിന്നെ സത്യമാഷ അങ്ങനെ ഒരുപാട് തമാശ പറയത്തില്ല തമാശ പറയുന്നൊരു വ്യക്തിയല്ല പക്ഷേ എന്നാലും പഴയ പടങ്ങൾ ഞാനിപ്പം നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ഭാര്യ എന്നൊക്കെ ഉള്ളൊരു സിനിമ ഞാൻ കണ്ടിട്ടുള്ള നാട്ടിൽ അപ്പം ആ ഭാര്യ ഇപ്പം ഞാൻ എന്തിനൊക്കെ നേരി കണ്ടപ്പോൾ പറഞ്ഞു ഭാര്യയിലൊക്കെ കണ്ടപ്പം എനിക്കങ്ങ് ഭയങ്കര ദേഷ്യം തോന്നി എന്നൊക്കെ പറഞ്ഞു ആഹാ എന്നാൽ എന്നെ രണ്ടടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അല്ല എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല ഇപ്പം അത് അതൊക്കെ സിനിമയാണ് കേട്ടോ അത് ജീവിതമല്ല എന്നൊക്കെ പറഞ്ഞെന്നെ കാര്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പിന്നെ അദ്ദേഹം മരിച്ച് എന്ന് യക്ഷി എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 71-72 തോന്നുന്നു അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു എനിക്കങ്ങോട്ട് കരച്ചിൽ അടക്കാൻ വയ്യാത്ത
ഇതായിപ്പോയി. കാരണം അദ്ദേഹം ഇനി എത്രയോ സിനിമകൾ അദ്ദേഹത്തിനോട് അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ പെട്ടെന്ന് മരിച്ചു പോയില്ലെന്ന് പറയുമ്പം ഒരുപാടും കരഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ എന്നെ മാറ്റിയൊക്കെ നിർത്തി. എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പഴയ പാട്ട് സീനൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നേരിൽ നമ്മൾ സിനിമയെ കണ്ട പോലെയല്ലേ അദ്ദേഹം, കുറച്ച് ഒരു കറുത്ത ഒരു ഇതായിരുന്നു. അന്ന് ഈ ക്യാമറമാൻ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല്ല് ഭയങ്കര വെളുപ്പാണ്, അപ്പോൾ ഗ്ലെയർ അടിക്കുന്നതൊക്കെ പറയുമായിരുന്നു. ജോസ് പ്രകാശ് ഏട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം പല പടത്തിലും വില്ലനായിട്ട് അഭിനയിക്കുന്നത്, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇത്ര നല്ല സൽസ്വഭാവിയാണ്. അത് നമ്മുടെ ഈ വില്ലന്മാർ എല്ലാവരും നല്ലവരാണ്. കെ പി ഉമ്മർ, അതുപോലെ തന്നെ എം എൻ നമ്പ്യാർ, അവരൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ വില്ലന്മാരേ അല്ല. എനിക്ക് തോന്നുന്നു പിന്നെ നായകന്മാരായിരിക്കും വില്ലന്മാരെന്ന്. പക്ഷേ ഇവരൊക്കെ വളരെ നല്ല സ്വഭാവമുള്ളവരാണ്. ജോസ് പ്രകാശ് ഏട്ടനെ എപ്പോഴും നമ്മൾ കാണുമ്പം നല്ലവണ്ണം പാട്ടുപാടും. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയനൊക്കെ നല്ല പാട്ട് പാടും. ഹിന്ദി പാട്ടാണ് കൂടുതൽ പാടുന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ ഇരിക്കുമ്പോൾ പാട്ടിനെ പറ്റിയാണ് അദ്ദേഹം പാട്, ഞാൻ പാട്, അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ ചർച്ച. അന്നത്തെ കാലത്ത് ഒരുപാട് ഗോസിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ. അതിപ്പം ഷീല നസീറും അവരും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ട് ഒന്നിച്ച്, അപ്പം അവർ കല്യാണം കഴിക്കുമോ. അപ്പം അത് ഇപ്പം അങ്ങനെ ചോദിക്കൽ തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ